നമ്മൾ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇയാൾ എന്താണ് ഈ ലഹരിയിൽ നിന്ന് മാറാത്തത് ഇയാൾ എന്തിനാണ് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത് എന്ന് സാധാരണ ഏത് വീട്ടമ്മമാരും അല്ലെങ്കിൽ വീട്ടുകാരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത്ര ഉപദേശിച്ചു എവിടെയൊക്കെ കൊണ്ടുപോയി എന്തെല്ലാം ദുരന്തങ്ങളുണ്ടായി എന്തെല്ലാം ദുരനുഭവങ്ങളുണ്ടായി എന്നിട്ടും എന്താണ് ഇയാൾ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് വിടുതൽ നേടാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലഹരി നിർത്താത്തത് എന്ന് സാധാരണ ചോദിക്കാ ചോദിക്കാറുണ്ട് ഞാനേ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ആളുകൾ ലഹരി ഉപയോഗിക്കാത്തത് ഉപയോഗിക്കാത്തവരുണ്ടല്ലോ നല്ല ഉദാഹരണം ഞാനാണ് ഞാൻ പുകവലിച്ചിട്ടില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തം എന്തുകൊണ്ടാണ് ആളുകൾ ലഹരി ഉപയോഗിക്കാത്തത് നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാനും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല മദ്യപിക്കാത്ത ഞാനും ഒരു മദ്യപനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഞാൻ മദ്യപിക്കുന്നേ എന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വലിയ മര്യാദയാണ് എന്നൊന്നും വിചാരിക്കരുത് ഞാൻ മദ്യപിക്കാത്തതിന് കാരണം മദ്യപിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന തലച്ചോറിൻ്റെ കോശങ്ങൾ എന്ന് തന്നെ പറയട്ടെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ആ കോശങ്ങൾ സജീവമല്ല എന്നാൽ മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾ സജീവമാണ് എന്നിൽ സജീവമാണെങ്കിൽ ചിലപ്പോൾ ഞാനും ഉപയോഗിച്ചേക്കാം അപ്പോൾ അതൊക്കെ സജീവമല്ലാത്തത് കൊണ്ടാണ് ചിലരെങ്കിലും ഉപയോഗിക്കാത്തത് അപ്പോൾ അത്തരത്തിൽ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളുണ്ട് അതെന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള പല ലഹരികളിലേക്കും പൊയ് പോകുന്നത് എന്ന് എന്ന് മനസ്സിലാക്കണം ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാം നമ്മളൊരു പെട്രോൾ പമ്പിലേക്ക് ഒരു കാറുമായി പോകുന്നു കാറിൽ നമ്മുടെ കുടുംബാംഗങ്ങളടക്കം മൂന്നോ നാലോ പേരോ ഇരിക്കുന്നു നമ്മൾ പെട്രോൾ പമ്പിലെത്തുന്നു ഗ്ലാസ് താഴ്ത്തുന്നു നമ്മൾ ആയിരം രൂപയ്ക്ക് പെട്രോൾ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ പെട്രോളെന്ന് നമ്മൾ പറയുന്നു ഈ ഗ്ലാസ് താഴ്ത്തുന്ന സമയത്ത് പെട്രോളിൻ്റെ മണം അകത്തേക്ക് അരിച്ച് കയറുന്നു അതിനകത്ത് ഏ സി ഉള്ളതുകൊണ്ട് ആ മണം വളരെ നന്നായിട്ട് അനുഭവപ്പെടുന്നു ഈ നാലോ അഞ്ചോ പേരൊരു കാറിലിരിക്കുമ്പോൾ രണ്ട് പേർ പെട്ടെന്ന് പറയേ ഗ്ലാസ് പെട്ടെന്ന് ഉയർത്തു എന്ത് രൂക്ഷഗന്ധമാണ് ഈ പെട്രോളിൻ്റെ എന്ന് പറയും എന്നാൽ ചിലർ അതിൽ ഒന്നോ രണ്ടോ പേർ പറയും ഹാ പെട്ടെന്ന് ഉയർത്തണ്ട അതാണ് എന്താ എന്താ രസം എന്തൊരു പ്രത്യേകം ഈ പെട്രോളിൻ്റെ മണമെനിക്ക് ഇഷ്ടമാണ് എന്ന് ചിലർ പറയാറുണ്ട് ഇല്ലേ ശരിയല്ലേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് അനുഭവപ്പെടാൻ അതുപോലെ ഇനാമൽ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കുമ്പോൾ ചിലർ പറയും എന്താണ് എൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് ഒരു രൂക്ഷഗന്ധമായിട്ട് തോന്നാം ഈ വ്യത്യാസമേ ഉള്ളൂ ചിലർക്ക് ഈ മണം സ്വീകരിക്കാൻ ആവശ്യമായ ചില ഘടകങ്ങൾ അവരുടെ തലച്ചോറിലുണ്ട് ചിലർ അതിനെ തിരസ്കരിക്കുന്നു ചിലർ മദ്യം സ്വീകരിക്കുന്നു ചിലർ മദ്യം തിരസ്കരിക്കുന്നു ലഹരി ഏത് ലഹരിയായാലും ചിലർ വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്നു ഒരു ഒരച്ഛന് രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരാൾ വളരെ പെട്ടെന്ന് ലഹരി സ്വീകരിക്കുന്ന ഒരാളായിരിക്കാം മറ്റൊരാൾ ലഹരിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും തെറ്റാണ് അല്ലെങ്കിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കാത്ത ആൾ നല്ല നല്ല ഒരാളാണ് എന്നും ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ മോശക്കാരനാണ് എന്നൊന്നും ഒരു കാരണവശാലും വിചാരിക്കരുത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ലഹരി ഉപയോഗം എന്നതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ വളരെ ലളിതമായി ചില കാര്യങ്ങൾ പറയാം ഒരു അതിലൊരു എന്ന് പറയുന്ന ഒരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈ ലോകത്തിൽ ഇന്നു വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയുമോ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നു എന്നാലും എനിക്കറിയാം മെജോറിറ്റി ആളുകൾ ചിന്തിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചപ്പോൾ മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചിട്ടുണ്ടാവാം മനുഷ്യനൊരത്ഭുതം തന്നെയാണ് പക്ഷേ മനുഷ്യൻ മനുഷ്യനായ ഒരു 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 ചരിത്രമുണ്ട് വളരെ വളരെ കാലഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ നിവർന്ന് നിവർന്ന് ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് തലച്ചോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില രാസപദാർത്ഥങ്ങളാണ് ഇപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് അതുപോലെ തന്നെ സെറോട്ടോണിൻ എന്ന് പറയുന്നത് വേറൊരു ന്യൂറോ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഇതിനെയൊക്കെയാണ് ഞാനിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് എന്തെന്ന് പറഞ്ഞത് രാസപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞത് ഈ ഡോപ്പമിനൊക്കെ വളരെ ശക്തമായിട്ട് തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ നിങ്ങളോട് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതാ കൈയൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ സംവദിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങളിതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ എന്നെ എതിർക്കുകയും ചിലപ്പോൾ എന്നെയോട് സമ്മതിക്കുകയും ഒക്കെ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് തലച്ചോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എഴുതുന്നത് നടക്കുന്നത് ഓടുന്നത് ചാടുന്നത് ഇതെല്ലാം ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന രാസപദാർത്ഥം തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അപ്പം അത് ക്ലിയർ ആയല്ലോ മറ്റ് രാസപദാർത്ഥങ്ങളെക്കുറിച്ചൊന്നും ഇപ്പം എന്തായാലും പറയുന്നില്ല ഈ ഡോപ്പമിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞോളൂ നമ്മുടെ എല്ലാ മോട്ടോർ മെക്കാനിക്സും നമ്മുടെ കൈകാൽ ചലനങ്ങളുടെ എല്ലാം ഈ ഡോപ്പമിനൊക്കെ കുറഞ്ഞു പോയാൽ കൈയും കാലും ചലിക്കാതെ നമുക്ക് പാർക്കിൻസനിസം ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഡോപ്പമിനാണ് നമുക്ക് പ്ലഷർ ഉണ്ടാക്കി തരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം സന്തോഷം സന്തോഷമെന്ന് പറയുന്നതിനേക്കാൾ തരുന്നത് ഈ ഡോപ്പമിനാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എന്താണെന്ന് അറിയുമോ സുഖമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു ചർച്ചയ്ക്ക് വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് തർക്കിക്കാം എന്നോട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനമോ സ്നേഹമോ ഒന്നുമല്ല സമാധാനം അന്വേഷിക്കുന്നത് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്നേഹം നിങ്ങൾ അന്വേഷിക്കുന്നത് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തതേ നമ്മൾ ഫാൻ എടുത്ത് ഫാൻ കണ്ടുപിടിച്ചത് നമ്മൾ എ സി കണ്ടുപിടിച്ചത് നമ്മൾ കൂര ഉണ്ടാക്കിയത് നമ്മൾ അല്ലെങ്കിൽ വീട് എല്ലാ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ ഈ സുഖം നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ സുഖം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് വെച്ചാൽ അത് തലച്ചോറിനകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനം കൊണ്ടാണ് ഞാനീ പറഞ്ഞില്ലേ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഡോപ്പമിൻ തലച്ചോറിൻ്റെ ഒരു ഭാഗം അതിപ്പോൾ പേരൊന്നും ഓർക്കണമെന്നില്ല എന്നാലും സബ്സ്റ്റാൻഷ്യാനിഗ്ര എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മൾ ഈ സെറിബ്രം സെറിബെല്ലാം വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ അതുപോലെ തലച്ചോറിൻ്റെ ഒരു ഏരിയയാണ് സബ്സ്റ്റാൻഷ്യ സബ്സ്റ്റ്യാൻഷ്യാനിഗ്ര എന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ ഡോപ്പവിൻ തലച്ചോറിൻ്റെ നാനാഭാഗത്തേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഈ സബ്സ്റ്റാൻഷ്യ സബ്സ്റ്റാൻഷ്യാനിഗ്രയിൽ നിന്ന് തലച്ചോറിൻ്റെ മറ്റൊരു ഏരിയയാണ് ലിംബിക് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ആ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് എന്ന് വിചാരിക്കൂ ആ ലിംബിക് സിസ്റ്റത്തിലെ വെൻട്രാ ടെക്മെൻറ്റൽ ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗത്തിലെ ന്യൂക്ലിയസ് എക്കമ്പൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് ഈ ഡോപ്പമിൻ ഒഴുകി വരികയാണെന്ന് വിചാരിക്കൂ ഞാൻ പറയുന്നതിനനുസരിച്ച് സങ്കല്പിക്കണം ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴുകി ഇറങ്ങുന്നു എന്ന് വിചാരിക്കുന്നത് പോലെ അങ്ങനെ അല്ല കേട്ടോ എന്നാലും അതുപോലെ ഈ സബ്സ്റ്റാൻഷ്യൻ ഡിഗ്രിയിൽ നിന്ന് ഡോപ്പമിൻ മറ്റ് പല ഭാഗത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ന്യൂക്ലിയസ് അക്വമ്പൻസിലേക്ക് പ്രവഹിച്ചു പ്രവഹിക്കുന്നു എന്ന് വിചാരിക്കൂ അങ്ങനെ പ്രവഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഭയങ്കരമായൊരു സുഖം ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് ഈ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ തോന്നുന്നെങ്കിലേ എൻ്റെ അർത്ഥം സംശയമൊന്നുമില്ല ഞാൻ പറയുന്ന ഇൻഫർമേഷൻ കൊണ്ട് എൻ്റെ ശബ്ദം കൊണ്ട് എൻ്റെ വാക്കുകൾ എന്തൊക്കെയോ നിങ്ങളുടെ തലച്ചോറിൽ ചെറുതായിട്ടെങ്കിലും ന്യൂക്ലിയസ് അക്കംപെൻസിയിലേക്ക് ഡോപ്പമിൻ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിത് എപ്പോഴേ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ എണീറ്റ് പോയേനെ അതുപോലെ ഒരു പാട്ടാണ് ഞാനിപ്പോൾ പാടിയിരുന്നെങ്കിൽ മനോഹരമായൊരു ഗാ ഒരു പാട്ട് പാടിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടിയാൽ നിങ്ങൾ കുറേ കൂടി ഇത് ആസ്വദിക്കും കാരണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡോപ്പമിൻ ന്യൂക്ലിയസ് അക്കമ്പെൻസിയിലേക്ക് ഒഴുകുന്നു പക്ഷേ ഓർക്കുക പാട്ടോ അച്ഛനമ്മമാരുടെ സാമീപ്യമോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഏതെങ്കിലും പ്രവൃത്തികളോ ഒന്നുമല്ല എക്സസ് ഓഫ് ഡോപ്പമിനെ അധികമായ ഡോപ്പമിനെ ഈ ന്യൂക്ലിയസ് അക്കമ്പൻസിയിലേക്ക് കൊണ്ടുപോകുന്നതേ ഇതൊന്നുമല്ല അത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് മൂന്ന് നാല് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡോപ്പമിനെ കൊണ്ടുപോകുന്നത് ഈ ഗാംബ്ലിംഗ് വിഭാഗത്തിൽപ്പെട്ട സംഗതികളാണ് ഗാംബ്ളിംഗ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ പഴയ പഴ പകിട പകിട പന്ത്രണ്ട് എന്ന ചൂത അതല്ല പറയും അതും അതെ അതുമായി ബന്ധ അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും ധാരാളമായി ഡോപ്പമിനെ കൊണ്ടുപോകും ഏറ്റവും നല്ല ഉദാഹരണമാണ് വീഡിയോ ഗെയിമുകൾ പഴയ ഈ പബ്ജിയൊക്കെ കളിക്കുന്നുണ്ടോ പബ്ജിയൊക്കെ കളിക്കുന്നെങ്കിൽ ഓർക്കണേ മതി നിർത്താൻ സമയമായി ഏറ്റവും കൂടുതൽ ഡോപ്പമിനെ ഈ ഇത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും പബ്ജി നിർത്താനോ ബെസ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ അധികമായി ഡോപ്പമിനെ ന്യൂക്ലിയസ് അക്കംബൻസിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് ഈ പബ്ജി എന്ന് പറയുന്ന വീഡിയോ ഗെയിം ബ്ലൂവെയിൽ മോശമൊന്നും ആയിരുന്നില്ല അതുപോലെ ക്ലാഷ് ഓഫ് ടിറ്റൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗെയിമുകളുണ്ട് നമ്മൾ കളിച്ച് തുടങ്ങുന്നത് ഇപ്പോൾ താ നിർത്തി കളയാം ഒരു പത്ത് മിനിറ്റ് കളിച്ചോട്ടെ അമ്മേ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഒന്നൊരു അഞ്ച് മിനിറ്റ് കളിക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് അതിനപ്പുറം കളിക്കില്ല എന്നൊക്കെ വിചാരിച്ചാണ് പബ്ജിയൊക്കെ തുടങ്ങുന്നത് പക്ഷെ കളിച്ചാൽ പിന്നെ അർത്ഥരാത്രിയാകുന്നതും പ്രഭാതമാകുന്നതും നമ്മളെല്ലാം മറന്നിരുന്ന് കളിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ ഈ അധികമായ ഡോപ്പമ് ന്യൂക്ലിയസ് അക്കും ഒഴുകി ഇറങ്ങി അസാധാരണമായ നമുക്ക് വിവേചിക്കാൻ അറിയാത്ത സുഖം നമുക്ക് പകർന്നു തരുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ആ കെണിയിൽ പെട്ടുപോയാൽ പിന്നെ ഒരാളിനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ് അപ്പോൾ ഏറ്റവും പ്രധാനം ഗാംബിളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി വരുന്നത് നമ്മുടെ മൊബൈലുണ്ടല്ലോ നമ്മുടെ മൊബൈൽ ഇപ്പോൾ ഒരു പുതിയ മാനസിക രോഗം രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പേര് നോമോഫോബിയ എന്നാണ് നോമോഫോബിയെന്ന് വെച്ചാൽ നോ മൊബൈൽ ഫോൺ ഫോബിയ എന്നാണ് അതിൻ്റെ രൂപം നോമോഫോബിയ എന്ന് പറഞ്ഞാൽ മൊബൈൽ എൻ്റെ കൈവാക്കിനില്ലാതിരിക്കുകയോ ഒരു ദിവസം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മൊബൈൽ എടുക്കാൻ മറക്കു മറന്നു പോവുകയോ ഞാൻ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര ലൈക്ക് കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് ആകമാന ഒരു വെപ്രാളവും എന്തോ ഒരു ഒരു അസ്വസ്ഥതയും ഒരു ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഓർക്കുക നിങ്ങൾ നോമോഫോബിയയിൽ പെട്ടിരിക്കുകയാണ് എന്ന് ഓർക്കുക ഇപ്പം ഏതാണ്ട് കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പരിധിവരെ നോമോഫോബിയൊക്കെ ആയി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് സത്യമായിട്ടും പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈക്ക് കിട്ടിയില്ല എങ്കിൽ ആ ഒരു വെപ്രാളമോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയോ വിഷമമോ കൂടെ ഉള്ളവരോട് ദേഷ്യമോ ഒക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മളെ ബാധിച്ചു എന്നാണ് അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് വാട്സപ്പ് നോക്കി അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാരണമെന്ന് പറയുന്നത് അ അനധികൃതമായിട്ട് അനധികൃത എന്ന് തന്നെ പറയാം അങ്ങനെ എക്സസ് ആയിട്ട് ഡോപ്പമിൻ ന്യൂക്ലിയസ് എക്കമ്പൻസിയിലേക്ക് പ്രവഹിക്കുന്നത് കൊണ്ടാണ് ഈ കുട്ടികളോടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ മാതാപിതാക്കളെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ നിങ്ങൾ അവരുടെ മൊബൈലോ നിങ്ങളുടെ മൊബൈലോ എടുത്തു വെച്ച് ചാറ്റ് ചെയ്തോ കളിച്ചോ ഒക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ വന്നിട്ട് ആ മൊബൈലൊന്ന് പിടിച്ചു വാങ്ങുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണെങ്കിൽ ഓർക്കുക അവർ ഏതാണ്ട് അവരുടെ മസ്തിഷ്കം ഇതുപോലൊരു കെണിയിൽ പെട്ടിരിക്കുകയാണ് എന്ന് ഓർക്കാൻ സമയമായി അപ്പോൾ ഗാമ്പ്ലിൻ വിഭാഗത്തിൽ വരുന്നതാണ് വീഡിയോ ഗെയിമുകൾ അതുപോലെ മൊബൈൽ ഇനി രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ എനി ടൈപ്പ് ഓഫ് നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ഏതുവിധ വിധ ലഹരി പദാർത്ഥങ്ങളും ഈ പറയുന്ന സുഖം അല്ലെങ്കിൽ ഈ ഡോപ്പമിനെ ന്യൂക്ലിയസ് അക്കോമ്പൻസിലേക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമാണ് അതുകൊണ്ടാണ് കനാബിസൊക്കെ യൂസ് ചെയ്താൽ ഈ ആവശ്യത്തിൽ കൂടുതൽ ഡോപ്പമിനൊക്കെ ഒഴുകിപ്പോകും പിന്നെ പിന്നെ വീണ്ടും 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 ഉപയോഗിക്കാൻ തോന്നുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം ഇതാണ് പിന്നെ മൂന്നാമ ഇനി അടുത്ത നാലാ നാലാമതായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സാണ് ലൈംഗികത എന്ന് പറയുന്നത് ഇതുപോലെ ഡോപ്പമിനെ ന്യൂക്ലിയസ് അക്കമ്പൻസിയിലേക്ക് പ്രവഹിപ്പിച്ചിട്ട് മനുഷ്യന് സുഖം പകർന്നു നൽകുന്ന ഒന്നാണ് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഒരിക്കൽ മസ്തിഷ്കത്തെ ശീലിപ്പിച്ച് ആ ലഹരി പദാർത്ഥം കൊണ്ട് അത് വൈനാകട്ടെ ആകട്ടെ ഏത് ലഹരി ആവട്ടെ അത് കനാബിസ് ആകട്ടെ ഹെറോയിൻ ആകട്ടെ എന്തായാലും അത് ഉപയോഗിച്ചിട്ട് എന്ത് സംഭവിക്കുകയാണ് എങ്കിൽ ഈ ന്യൂക്ലിയസ് അക്കമ്പൻസിയിലേക്ക് ഡോപ്പമിൻ പോയി സുഖാനുഭൂതി വരികയാണ് എങ്കിൽ തലച്ചോറ് പിന്നെ വെട്ടുകളയുമോ ഇനിയും 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 അത് വേണം ഇനിയും കഞ്ചാവൊക്കെ ഉപയോഗിച്ച് പിടിക്കപ്പെട്ട കുട്ടികൾ അധ്യാപകരുടെയൊക്കെ കൈ പിടിച്ച് സത്യം ചെയ്യും സത്യമായിട്ടും ടീച്ചറെ അമ്മയോടൊന്നും പറയരുത് ഞാനിനുപയോഗിക്കില്ല ഒരു തവണത്തേക്ക് മാപ്പ് തരൂ സത്യം സത്യം സത്യമെന്നവർ വളരെ കാര്യമായിട്ട് പറയും സത്യമാണ് അവർ പറയുന്നത് മനസ്സിനെയും തലച്ചോറിനെയും രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഈ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മനസ്സ് പറയുന്നു സത്യം സത്യം സത്യമായിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ആ സമയം ഒരിക്കൽ ഉപയോഗിച്ച് ശീലിച്ച തലച്ചോറിൻ്റെ ഈ ഭാഗം കൃത്യമായിട്ട് പറയും ഒരു സത്യമില്ല നീ ഇനി ഉപയോഗിക്കും എന്ന് തലച്ചോറ് തീരുമാനിക്കും മനസ്സും തലച്ചോറും തമ്മിലുള്ള ഒരു എന്ന് വിചാരിക്കും ഓർക്കുക മനസ്സ് പരാജയപ്പെട്ടു നിങ്ങളുടെ തലച്ചോറ് തന്നെ വിജയിക്കും തലച്ചോറിനൊരു കാര്യം കിട്ടിയേ തീരൂ എന്ന് വെച്ചാൽ അതേത് വിധേനയും നിങ്ങളെ പ്രേരിപ്പിച്ച് അത് എടുപ്പിക്കാൻ തലച്ചോറിൻ്റെ ഈ ഭാഗങ്ങൾ തയ്യാറാകും എന്ന് നിങ്ങൾ മറന്നുപോരുത് അതുകൊണ്ടാണ് ഒരു കാരണവശാലും തലച്ചോറിനെ ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കരുത് എന്ന് പറയുന്നത് ഇതിനെ ഈ ഒരു കാര്യത്തെ നോക്കൂ ഒരു ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് പ്രവഹിപ്പിച്ച് അത് പിന്നെയും 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 വേണമെന്ന് തോന്നുന്ന തലച്ചോറിൻ്റെ ഈ പ്രവർത്തനത്തെ നമ്മൾ സാധാരണ സൈക്കോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം എന്ന് പറയും ബ്രെയിൻ റിവാർഡ് സിസ്റ്റം അല്ലെങ്കിൽ റിവാർഡ് സിസ്റ്റം ഓഫ് ബ്രെയിൻ എന്ന് പറയും അതിന് വിട്ടുകൊടുക്കരുത് ജീവിതം കൊണ്ടും നന്മകൾ കൊണ്ടും പൊതുപ്രവർത്തനങ്ങൾ കൊണ്ടും സാമൂഹികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും രാഷ്ട്രസേവനങ്ങൾ കൊണ്ടുമാണ് ഈ ഡോപ്പമിൻ്റെ കഴിയുന്നത്ര ന്യൂക്ലിയസ് അക്കുംബൻസിയിലേക്ക് പ്രവഹിപ്പിക്കാൻ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ ഫാമിലി അറ്റാച്ച്മെൻറ്റാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുപാട് വർത്തമാനങ്ങൾ പറയുക എന്ത് കാര്യങ്ങളും സ്വതന്ത്രമായി അച്ഛനമ്മമാരോട് സംസാരിക്കുക അച്ഛനമ്മമാർ മക്കളോടും വളരെ കാര്യമായിട്ട് സംസാരിക്കുക ഒരിക്കലും ഐസൊലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു മുറിയിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കാമെന്ന് വിചാരി അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ സമയം ഐസൊലേറ്റായിട്ടിരിക്കുക നോക്കൂ ഐസൊലേഷനേക്കാൾ വലുതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനമാണ് എത്രത്തോളം നിങ്ങൾ സോഷ്യലൈസ്ഡ് ആകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ തലച്ചോറ് ഈ പറയുന്നത് പോലുള്ള ഏറ്റവും എന്താണ് മികച്ച അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് അതിലേക്ക് പോകും നിങ്ങൾ എത്രയും ഐസൊലേറ്റ് ആകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വൈകാരിക മസ്തിഷ്കം കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ട് പ്രവർത്തിക്കുക എന്ന് ഞാൻ ആ രീതിയിലല്ല പറയുന്നത് അങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ട് സോഷ്യലൈസ് ആണ് എല്ലാവരോടും ഫ്രണ്ട്ലി ആവുക പിന്നെ എല്ലാവരോടും ഓപ്പൺ എല്ലാവരോടും ആവുക എന്ന് പറഞ്ഞാൽ നിഗൂഢതകളില്ലാതെ ജീവിക്കുക ദുരൂഹതകളില്ലാതെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല ഫാമിലി അറ്റാച്ച്മെൻ്റ് വളരെ കാര്യമായ രീതിയിൽ അച്ഛനും അമ്മയും മക്കളും നന്നായി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വളരെ ദേശീയഭാവങ്ങളൊന്നുമില്ലാതെ വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണേണ്ട സമയമായി അല്ലെങ്കിൽ നിങ്ങളത് റിയലൈസ് ചെയ്യേണ്ട സമയമായി നിങ്ങളത് സാക്ഷാത്കരിക്കേണ്ട സമയമായി എന്ന് നിങ്ങളാരും മറന്നു പോകരുത് അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് ഓർക്കുക ഒരിക്കൽ കൂടെ തലച്ചോറിൻ്റെ വൈകാരിക ഭാഗങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുക വേറെ ഒരു ഭാഗമുണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആ മറ്റൊരു ഭാഗം ഏതാണ് എന്ന് നമുക്ക് തുടർന്ന് സംസാരിക്കാം